ഹായ് ഹലോ, ഞാനിപ്പോൾ ആൻഡമാനിലാണ്. അപ്പോൾ രാവിലെ എണീച്ചപ്പം എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഒന്നും നോക്കില്ല, ഒരു ഫോണെടുത്തു, ചാനലാൻ തുടങ്ങിയില്ല, അതിന് മുമ്പേ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഒരു കരിക്ക് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു തെങ്ങുണ്ട്, അതിൽ കയറി കരിക്കിട്ടിട്ട്. അപ്പോൾ ആദ്യത്തെ ഇത് തന്നെ ഒരു ഇച്ചിരി മനോഹരമായിക്കോട്ടെ. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മുടെ മെയിൻലാൻഡിൽ നിൽക്കുമ്പോഴത്തേക്കും കുറേ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ നോക്കി. ഒന്നിലും ആൻഡമാനിൽ എങ്ങനെ ജീവിക്കാമെന്നുള്ള രീതിയിലില്ല, എല്ലാം ടൂറിസ്റ്റായിട്ട് വന്നിട്ട് ചെയ്യുന്ന കുറേ വീഡിയോസാണ്. അപ്പം ഞാൻ തന്നെ ഒന്ന് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ രാവിലെ ഫോട്ടോസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു തെങ്ങുണ്ട്, കണ്ട ആ തെങ്ങയിൽ തേങ്ങയുണ്ട്, തേങ്ങയില്ല ഒരു രണ്ട് മൂന്ന് കരിക്കുണ്ട്. അപ്പം ഞാൻ കരിക്ക് മുറിക്കാം അല്ല പറിക്കാം എന്ന് വിചാരിച്ചു രാവിലെ തന്നെ, കണ്ട. അപ്പം എങ്ങനെ അവിടെ പോയി പാമ്പൊക്കെ, അയ്യോ കത്തിയുണ്ടല്ലേ, പാമ്പൊക്കെ ഉണ്ട് ഇവിടെ, നിറയെ പാമ്പുണ്ട്. രണ്ട് ദിവസം മുമ്പ് ഞാൻ കണ്ടു. അപ്പോൾ അവിടെ കയറിയിട്ട് ആ കരിക്കൊരെണ്ണം പറിക്കണം, അപ്പോൾ അതും ചെയ്യണം. അയ്യോ, പിന്നെ നമുക്ക് പണ്ടേ കാട്ടി കയറി ശീലമായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും പാമ്പുള്ളതുകൊണ്ട് പേടിയാണ്. ഞാനിനി മുറിച്ചിട്ടെടുക്കാൻ, രണ്ടും കൂടി പറ്റില്ല. അങ്ങനെ രാവിലെ തന്നെ കരിക്ക് പറിച്ചിട്ടുണ്ട്. കരിക്ക് പറിച്ച് ഇനി ഒന്ന് വെട്ടി നോക്കണം. അതൊക്കെ സാറന്മാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്, ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്, അതാണ് എൻ്റെ റൂം ആ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് വെട്ടിയിട്ട് പോകാം. എന്നെ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെന്തോ ഒരു കുഴുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ, ഇനി കണ്ട എന്തോ സാധനം പുഴു 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 കാണണ്ട, ഈ കത്തി തന്നെ ഉള്ളൂ, വേറെ കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കത്തി കൊണ്ട് തന്നെ മുറിക്കും. അമ്മേ, ഇതിപ്പം ഞാൻ താമസിക്കുന്നത് പോർട്ട് ബ്ലെയറിലാണ്. പോർട്ട് ബ്ലെയറിൽ എയർപോർട്ടിനടുത്ത് തന്നെയാണ് ഓൾഡ് പാരഗൺ റോഡ് എന്ന് പറഞ്ഞിട്ട്, അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ PhD ചെയ്യാണ്. PhD ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഇങ്ങനെ തേങ്ങാ ചെത്ത അല്ല കരിക്ക് എത്താന്ന കാണിച്ചിരുന്ന കേട്ടോ. തടി കണ്ടു, തടി കണ്ടു. ചിരട്ട കണ്ടു കേട്ടാ. അപ്പം അതിനെ മുറിച്ചിട്ട് നമുക്ക് തേങ്ങാവെള്ള എടുക്കാം. ഒരുപാട് പിഞ്ചല്ലെന്ന് തോന്നുന്നു, പക്ഷെ നല്ല മധുരം, നല്ല മധുരം. അപ്പം
കാണിച്ചതരാം. രാവിലെ തന്നെ അതിൻ്റെ പരിപാടി കഴിച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ഇങ്ങനെ മുറിക്കും എന്നറിഞ്ഞുകൂടാ. അപ്പം ഈ കത്തി ഉപയോഗിച്ച് തന്നെ ഇത് വേണം മുറിക്കാൻ, എന്നാലേ ഉള്ളിലുള്ള തിന്നാൻ പറ്റൂ. അതിനാണ് ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ട തേങ്ങ വെള്ളമെല്ലാം കുടിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. മാറ്റട്ടെ, സോറി. തേങ്ങ വെള്ളം ഞാൻ കുടിച്ചു, തേങ്ങ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് അങ്ങ് കാണുന്നുണ്ട് ആ മരങ്ങളുടെ അവിടെ, അതാണ് എയർപോർട്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊക്കെ കാണാം ഇവിടെ നിന്ന്. ഇപ്പോൾ കുറേ, അതായത് മാർച്ച് മാസം എന്തോ പുതിയ റൺവേയുടെ പണിയോ ഏതാണ്ടൊക്കെ പുതിയ എയർപോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടിട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് കുറവാണ്. വീക്കിലി 3 ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ഫ്ലൈറ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുക. താഴെ ഒരു പട്ടി കാടിനിടയിൽ, ഞാൻ വിചാരിച്ച പാമ്പാണെന്ന്. ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ ബാക്ക് വശം കേട്ടോ. ആ ബാൽക്കണിയാണ് എൻ്റെ സീനിയറിൻ്റെ റൂം. ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ നാല് ഇതുണ്ട് മൊത്തം. അതിലിപ്പോൾ 4 പേര് താമസിക്കുന്നുണ്ട്. താഴത്തെ ആ റൂമിൽ ആരുമില്ല. എൻ്റെ റൂമിൽ ഒരു സീനിയറും ഞാൻ, ആ റൂമിൽ 2 സീനിയേഴ്സാണ്. ഒരാൾ നാട്ടിൽ പോയേക്കുന്നു.